ഫുൾ പാനൽ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു അനാർക്കലി ടോപ്പ് എന്ന് പറയാം, ടോപ്പ് ബോട്ടം ദുപ്പട റെഡി ടു വെയർ ആയിട്ടുള്ള കോട്ടണിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitzindia.in ആണ് സൈറ്റ് ആടി. പിന്നെ നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 ആൻഡ് 8775551533. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഈ പാനൽ കട്ടിങ്ങിൽ വന്നേക്കുന്ന ടോപ്പ് നമ്മൾ കുറേ തവണ ചെയ്തിട്ടുണ്ട്, പല പല പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. പാറ്റേണിലല്ല, പാറ്റേൺ സെയിം തന്നെ, വർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫാബ്രിക്കിൽ നല്ല പ്യുവർ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ഫുൾ ഫ്ലെയർഡ് ആയിട്ടുള്ള ഈ പാനൽ കട്ടിങ് നമ്മുടെ നല്ലൊരു ഷേപ്പിൽ കിടക്കുന്ന കട്ടിങ് ആണ് കേട്ടോ. സ്ട്രെയിറ്റ് പാൻറ്റുമാണ് പെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ട നല്ല പ്യുവർ കോട്ടൺ ദുപ്പട്ട, ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ്, ഭയങ്കര കംഫിയാണ്. വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം, ദുപ്പട്ട ഇട്ടിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ഫ്ലെയർഡാണ്, ഇവിടം വരെ യോക്ക് വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വെയർ ചെയ്യുകയും ചെയ്യാം. സിംപ്ലി ഒരു ഫ്രോക്ക് പോലെ വേണമെങ്കിലും ഒരു ആങ്കിൾ ലെങ്ത്തിൻ്റെ കൂടെ ആണെങ്കിലും വെയർ ചെയ്യാം. സ്ട്രെയിറ്റ് പാൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇതാ വർക്കിൻ്റെ ക്ലോസ് വ്യൂ കണ്ടോ, നല്ല ഭംഗിയുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. കട്ട് ബീഡ്സും ചെറിയ ബീഡ്സും കൂടി ചേർന്നിട്ട് നല്ല നീറ്റ് ഫിനിഷിൽ തിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ മിറേഴ്സ് ഇടയ്ക്കിടയ്ക്ക് യോക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയർഡാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1550 ആണ് റേറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ബോട്ടം എന്തുപ്പെട്ട നന്നായിട്ട് ലാസ്റ്റ് ടൈം കളറൊന്നും പോകാത്ത ടൈപ്പ് ഒരു ഫാബ്രിക്കാണ്. കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ഗ്രീനും ബ്ലൂവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. നല്ല കംഫർട്ടബിൾ, നമുക്ക് എപ്പോഴും ഇടാൻ തോന്നുന്നൊരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് കേട്ടോ. 38-44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ട്രെയിറ്റ് പാൻറ്റാണ് പെയർ ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേണാണ്. നല്ല വർക്കും ചെറിയ മിറർ വർക്കും കൊടുത്തേക്കുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരയാം, നല്ല സുഖമായിട്ട് വരയാൻ പറ്റും. ദുപ്പട്ടതാ പ്യുവർ കോട്ടണിൽ ഇതുപോലെ നല്ല പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട, ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നെക്കാണെങ്കിലും കുറച്ച് ഡീപ്പായിട്ടുള്ള വീനക്ക, നോർമലി ചിലർക്കൊന്നും വീനക്ക് ഇടാനായിട്ട് ഇഷ്ടമല്ല, കാരണം ഒതുങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ കുറച്ച് വൈഡായിട്ടാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളുമാണ്, കാണാനും നല്ലതാണ്. നമുക്ക് ഓപ്പൺ നെക്ക് ഇടുന്നവർക്ക് ഇത് ഭയങ്കര കംഫി ആയിട്ട് കിടക്കുകയും ചെയ്യും. ഒതുങ്ങിയിട്ടല്ല, കുറച്ച് നല്ല വി ഷേപ്പിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ വന്നേക്കുന്നത്. 1550 റേറ്റ്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത്. 38-44 സൈസാണ് അവൈലബിൾ. നെക്സ്റ്റ് വൺ വരുന്നത് ബേസ് കളർ ബ്ലാക്ക് വന്നിട്ട് ഫുൾ ഫ്ലോറൽ പ്രിൻ്റാണ്. പാനൽസ് ഫുള്ള് ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വന്നേക്കുന്ന ഒരു കട്ടിംഗ് ആണ്. നല്ല സോഫ്റ്റ് ഫിനിഷുള്ള ജയ്പൂർ കോട്ടനാണ് ഫാബ്രിക്. നെക്കാണെങ്കിൽ അത്യാവശ്യം ഡെപ്തിൽ വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. യോക്കിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട, നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട. സ്ട്രെയിറ്റ് പാൻറ്റാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. 38-44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള റെഡ് ഷെയ്ഡാണ് കേട്ടോ. സെയിം വർക്ക് ആണ്, വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക്, ഹാൻഡ് വർക്ക് ചെയ്തേക്കും. ബീഡ്സും ചെറിയ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക്, ചെറിയ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. യോക്ക് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയറിൽ പാനൽ കട്ടിങ്ങിലാണ് വന്നേക്കുന്നത്. സ്ട്രെയിറ്റ് പാൻറ്റാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം പോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റ്, നല്ല ലെങ്ത്തിലാണ് കേട്ടോ ടോപ്പ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്, കംഫി ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. സ്ലീവ്സ് സിമ്പിളായിട്ട് ചെയ്തേക്കും. സ്ലീവ്സിൽ ലൈനിങ് വെച്ചിട്ടില്ല. ബോഡി പോർഷൻ യോക്ക് വരെ ലൈനിങ് ഉണ്ട്. 38-44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. പാറ്റേൺ വരുന്നത് ഇതുപോലെ നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്രിൻറ്റഡാണ് നമ്മൾ ചെയ്യിച്ചേക്കുന്നത്. നല്ലൊരു യോക്ക് ബോട്ടം പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു നെക്ക് കൊടുത്തേക്കുന്നത്. സ്ലീവ്സ് എൻ പോർഷനിൽ മാത്രം ബോട്ടം പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് പാൻറ്റാണ് പെയർ ചെയ്തേക്കുന്നത്. വൺ സൈഡിൽ പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള അറ്റയറാണ്. ഓഫീസ് വെയറിനൊക്കെ ബെസ്റ്റാണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഫിനിഷുമാണ്. ജയ്പൂർ കോട്ടണാണ് വന്നേക്കുന്ന ഫാബ്രിക്ക്. 1450 ആണ് റേറ്റ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലാണ് കേട്ടോ. 38-44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നെങ്കിലാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ ആണെന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ടു ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടു എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല,
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും, 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.